Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi rabbil alamin. As-salatu was-salamu ala ashrafil anbiya'i wal mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. Kitabul Aqeedayile anjamathe paadam al malaikatu. Adine sambandhichaanu nammal kazhinja rendu classil charcha cheythathu. Adinte moonamathe bhagamaanu nammal padikkuvan uddheshikkunnathu. നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ അഥവാ ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേതാണ് മലക്കുകളിലുള്ള വിശ്വാസം. ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അതിൻ്റെ വിശദീകരണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു. രണ്ടാമത്തെ വിശ്വാസം ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേതാണ് മലക്കുകളിലുള്ള വിശ്വാസം. മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രകാശത്തിൽ നിന്നും സൃഷ്ടിച്ച അള്ളാഹുവിന് എല്ലാ സമയത്തും ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ചെയ്യാത്ത പരിശുദ്ധരായ ദാസന്മാർ അടിമകളാണ് അടിമകളാണ് മലക്കുകൾ. അവരിലെ പത്ത് പേരുടെ പ്രധാനപ്പെട്ട പത്ത് മലക്കുകളെ പറ്റി നമ്മൾ പഠിക്കുകയുണ്ടായി. ജിബ്രീൽ അലൈഹിസ്സലാം, മീക്കായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്റായിൽ അലൈഹിസ്സലാം, റഖീബ് അതീദ് അലൈഹിമസ്സലാം, മുൻകർ നക്കീർ അലൈഹിമസ്സലാം, റിദ്വാൻ അലൈഹിസ്സലാം, മാലിക് അലൈഹിസ്സലാം. ധാരാളം മലക്കുകളുണ്ട്, ലക്ഷക്കണക്കിന് മലക്കുകളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഈ പത്ത് പേരാണ് അതിലോരോരുത്തരുടെയും ജോലി വിശദീകരിക്കുകയുണ്ടായി. ജിബ്രീൽ അലൈഹിസ്സലാമിന് എന്താണ് ഉത്തരവാദിത്തം? അള്ളാഹുവിനടുക്കൽ നിന്നും വഹീനെ നബിമാരിൽ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനുള്ളത്. മീക്കായിൽ അലൈഹിസ്സലാമിന് എന്താണ് ഉത്തരവാദിത്തം ഉള്ളത്? മഴ, ഇടി, കാറ്റ്, മിന്നൽ പോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഉത്തരവാദിത്തമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രധാനപ്പെട്ട മലക്കായ മീക്കായിൽ അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ്. സൂർ എന്ന കാഹളത്തിൽ ഊതേണ്ട ഉത്തരവാദിത്തമാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാമിനുള്ളത്. ഈ ലോകം അവസാന ദിവസം സൂറിലൂതും. ആ സന്ദർഭത്തിൽ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും നശിച്ചു പോകുന്നതാണ്. കുല്ലുമൻ അലൈഹ ഫാൻ. അതിനുശേഷം രണ്ടാമതും ഊതും. ആ സന്ദർഭത്തിൽ എല്ലാവരും പുനർജീവിക്കുന്നതാണ്. ആ ഒരു ഉത്തരവാദിത്തം മൂന്ന ഉത്തരവാദിത്തമാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാമിനുള്ളത്. മൂന്ന് അസ്റായിൽ അലൈഹിസ്സലാം. അസ്റായിൽ അലൈഹിസ്സലാമിൻ്റെ പേര് മലക്കുൽ മൗത്ത്, മരണത്തിൻ്റെ മലക്ക് എന്നാണ്. റൂഹുകളുടെ പിടിക്കുന്ന ഉത്തരവാദിത്തമുള്ള മലക്കാണ് അസ്റായിൽ അലൈഹിസ്സലാം. അസ്റായിൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കും. അതുപോലെ തന്നെ മരണത്തിൻ്റെ മാലാകമാരും വേറെ മലക്കുകളുണ്ട്. അവരുടെയും ഉത്തരവാദിത്തം, അവരുടെ എല്ലാം ലീഡറാണ് അസ്റായിൽ അലൈഹിസ്സലാം. അതുപോലെ തന്നെ അഞ്ചുമാറും റഖീബ് അതീദ് അലൈഹിമസ്സലാം. റഖീബ് വലതുവശത്തിരിക്കും, അതീദ് എന്ന മലക്ക് ഇടതുവശത്തിരിക്കും. ഈ രണ്ട് മലക്കുകളുമാണ് മനുഷ്യരുടെ നന്മയും തിന്മയും രേഖപ്പെടുത്തുന്നത്. എന്ത് നന്മ ചെയ്താലും രേഖപ്പെടുത്തും, എന്ത് തെറ്റ് ചെയ്താലും അതീദ് രേഖപ്പെടുത്തുന്നതാണ്. അവസാനം നന്മ തിന്മകൾ തൂക്കുന്ന സന്ദർഭത്തിൽ നന്മകൾ കൂടുതലുള്ളവൻ ഭാഗ്യവാൻ, അവൻ രക്ഷപ്പെടുന്നതാണ്. തിന്മകൾ കൂടുതൽ വന്നു പോകുന്നവൻ പരാജയപ്പെട്ടു പോകുന്നതാണ്. മുൻകറും നക്കീറും. കബറിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ചോദ്യം ചെയ്യുന്ന മലക്കുകളാണ് മുൻകർ നക്കീർ. അവരുടെ രൂപങ്ങൾ തന്നെ ഭയപ്പെടുന്നതാണ്. എന്നാൽ സത്യവിശ്വാസികൾക്ക് വളരെ മാന്യമായ നില, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് വളരെ സ്നേഹത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയുമായിരിക്കും അവർ ഇടപെടുന്നത്. ആ രണ്ട് മലക്കുകളാണ് മുൻകറും നക്കീറും. ഒമ്പത് റിദ്വാൻ അലൈഹിസ്സലാം. സ്വർഗത്തിൻ്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ട കാവൽക്കാരനാണ് റിദ്വാൻ അലൈഹിസ്സലാം. അവസാനത്തെ മലക്ക് പത്താമത്തത് മാലിക് അലൈഹിസ്സലാം. നരകത്തിന് ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് മാലിക് അലൈഹിസ്സലാം. അപ്പോൾ ഈ പത്ത് മലക്കുകൾ, അള്ളാഹുവിനെ പരിപൂർണമായി അനുസരിക്കുന്നവരാണ്. ഇവർ അള്ളാഹുവിൻ്റെ ജോലി ചെയ്യുന്നവരല്ല. നമ്മൾ വിചാരിക്കും അസ്റായിൽ അലൈഹിസ്സലാം ഇല്ലെങ്കിൽ റൂഹിന് ആരും പിടിക്കാനില്ല, റഖീബ് അതീദില്ലെങ്കിൽ നന്മകൾ രേഖപ്പെടുത്തുകയില്ല, ജിബ്രീൽ അലൈഹിസ്സലാം ഇല്ലെങ്കിൽ വഹി ഇറങ്ങുകയില്ല, ഇനി മീക്കായിൽ അലൈഹിസ്സലാം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ മഴയും ഇടിയും ഒന്നും സംഭവിക്കുകയില്ല എന്നല്ല. ഇവകളെല്ലാം അള്ളാഹുവാണ് പരിപൂർണമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തുനിന്ന് ഒരു ഇല ഒരു മരത്തിൽ നിന്നും താഴോട്ട് വീഴുന്നത് പോലും അതിൻ്റെ നിയന്ത്രണം അള്ളാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായി അറിയുന്നവനാണ്. ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ മരണം വരെ അവൻ്റെ ഓരോ സൂക്ഷ്മ ചലനങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല അറിയും. നമ്മളുടെ കണ്ണിൻ്റെ നോട്ടം അള്ളാഹു സുബ്ഹാനഹു വതആല അറിയും. കണ്ണിനകത്തുകൂടി പോകുന്ന നരമ്പുകൾ, ആ നരമ്പുകളുടെ അകത്തുകൂടി പോകുന്ന രക്തങ്ങൾ,
ഇതിനെല്ലാം നിയന്ത്രിക്കുന്നവൻ ഒഴുക്കുന്നവനെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാലയാണ്. മനുഷ്യരെ നിയന്ത്രിക്കുന്നു, മനുഷ്യരുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ നിയന്ത്രിക്കുന്നു, മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതാല നടത്തിത്തരുന്നു. ഒരു മനുഷ്യൻ്റെ ആണോ? അല്ല, ലോകത്തുള്ള കോടാനുകോടി മനുഷ്യരെയും ഒരേപോലെ നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല. ഓരോ ആളുകളുടെയും ആഹാരത്തിൻ്റെ ഉത്തരവാദിത്തം അള്ളാഹു സുബ്ഹാനഹു വതാല ഏറ്റെടുത്തിരിക്കുന്നു. അള്ളാഹുവാണ് ആഹാരം കഴിപ്പിക്കുന്നത്, അള്ളാഹുവാണ് വെള്ളം കുടിപ്പിക്കുന്നത്, അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നത്, അള്ളാഹുവാണ് നമ്മെ മരിപ്പിക്കുന്നത്. നമുക്ക് മനസ്സിന് സന്തോഷം തരുന്നവൻ അള്ളാഹുവാണ്, നമ്മുടെ പ്രയാസങ്ങൾ മാറ്റുന്നവൻ അള്ളാഹുവാണ്, നമുക്ക് മനസ്സിന് റാഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ തോന്നിപ്പിക്കുന്നത് അള്ളാഹുവാണ്, നമുക്ക് ബുദ്ധി തരുന്നത് അള്ളാഹുവാണ്, നമുക്ക് സാമർഥ്യം മിടുക്ക് എല്ലാം തരുന്നത് അള്ളാഹുവാണ്, നമുക്ക് മാതാപിതാക്കളെ തന്നത് അള്ളാഹുവാണ്, മാതാപിതാക്കളെ ഹൃദയങ്ങളിൽ നമ്മെക്കുറിച്ചുള്ള സ്നേഹം ഇട്ടുകൊടുത്തത് അള്ളാഹു സുബ്ഹാനഹു വതാലയാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവാണ്, നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതും അള്ളാഹുവാണ്. ഇപ്പോൾ എല്ലാം മലക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹുവാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല മാലിക്കുൽ മുലൂക്കാണ്, രാജാക്കന്മാരുടെ രാജാവാണ്. അള്ളാഹു ജബ്ബാറാണ്, അള്ളാഹു ഖഹ്ഹാറാണ്, അള്ളാഹു സ്വേച്ഛാധിപതിയാണ്, അള്ളാഹു പരമാധികാരിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹുവിൻ്റെ അടിമകളാണ് നമ്മൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ അടിമകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മലക്കുകളുടെ ഒരു അടയാളമാണ് ഖുർആൻ ഷരീഫിൽ അള്ളാഹു പറയുന്നത്, ലാ യഅസൂൻ അല്ലാഹ, അള്ളാഹുവിനോട് അവർ അനുസരണക്കേട് കാണിക്കുകയില്ല. മാ അമറഹും, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ, വയഫ്അലൂൻ, അവർ പ്രവർത്തിക്കുന്നു, മാ യുമറൂൻ, അവരോട് കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. ലാ യഅസൂൻ അല്ലാഹ മാ അമറഹും വയഫ്അലൂൻ മാ യുമറൂൻ. അള്ളാഹു കൽപ്പിച്ച കാര്യം സാർത്ഥം എഴുതാം, എല്ലാവരും നോക്കുക. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ അവർ അനുസരണ കേട് അനുസരണക്കേടെന്ത് ചെയ്യില്ല, കാണിക്കുകയില്ല. അവരോട് കൽപ്പിക്കപ്പെടുന്ന ഇടുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നവരാണ്. നോക്കിയേ, പരിശുദ്ധരായ മലക്കുകൾ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നല്ല അടിമകളാണ്, അവരുടെ പ്രത്യേകതകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. എല്ലാവരും ആയത്തൊന്ന് നോക്കിയേ, ലാ യഅസൂൻ അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ അവർ അനുസരണക്കേട് കാണിക്കുകയില്ല, അവരോട് കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നവരുമാണ്. ആര്? മലക്കുകൾ. നമ്മളും അതുപോലെ ചെയ്യണം. അള്ളാഹു നമ്മളോട് എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ അത് വളരെ സന്തോഷത്തോടെ നമ്മൾ അനുസരിക്കണം. അള്ളാഹു നമ്മളിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങൾ നമ്മൾ പരിപൂർണമായി ഉപേക്ഷിക്കുന്നവരാകണം, എങ്കിൽ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്കും കിട്ടുന്നതാണ്. ഇനി നോക്കിയാൽ മറ്റ് ചില മലക്കുകളെ പറ്റി പറയുകയാണ്. കൂടാതെ പേജ് 11 രണ്ടാമത്തെ പാരഗ്രാഫ്, കൂടാതെ അർശിനെ ചുമക്കുന്നവർ, അതിനെ ചുറ്റുന്നവർ, മനുഷ്യരെ സംരക്ഷിക്കുന്നവർ, നിസ്കാരത്തിൽ സംബന്ധിക്കുന്നവർ, അള്ളാഹുവിൻ്റെ വിധികൾ പകർത്തുന്നവർ എന്നിങ്ങനെ പല വിഭാഗം മലക്കുകളുമുണ്ട്. വേറെ ചില മലക്കുകളാണ് എന്നുണ്ട്, അർശിനെ ചുമക്കുന്ന ചില മലക്കുകളുണ്ട്. എല്ലാ സമയത്തും അർശിനെ അവർ ചുമന്നുകൊണ്ട് നിൽക്കും, അതിനെ ചുറ്റുന്നവർ വലയം ചെയ്യുന്ന മലക്കുകളുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനെ സംരക്ഷിക്കുന്ന മലക്കുകൾ, മനുഷ്യനെ സംരക്ഷിക്കുന്ന മലക്കുകൾക്ക് പറയുന്ന പേരാണ് ഹഫല എന്ന് പറയും. എന്ത് പറയും? ഹഫല. ഹഫല എന്ന് പറഞ്ഞാൽ എന്താണ്?
ഹഫല. ഹാഫിൽ എന്നതിൻ്റെ ബഹുവചനമാണ് ഹഫല. ഹഫലയുടെ ഉത്തരവാദിത്വം എന്താണ്? മനുഷ്യരെ സംരക്ഷിക്കുക അല്ലേ. നമ്മൾ റോഡിലൂടെയൊക്കെ സഞ്ചരിക്കുന്നവരാണ് അല്ലേ, പല അപകടങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാറുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളെ മെടുക്കുകൊണ്ടാണ്, ഒരിക്കലുമില്ല. അള്ളാഹു സുബ്ഹാന വതാല അവൻ്റെ അടിമകളായ നമ്മെ സംരക്ഷിക്കാൻ വേണ്ടി മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണ് ഹഫല എന്ന്. രാത്രി നമ്മൾ കിടക്കുകയാണ്, ഉറങ്ങുകയാണ്, ഉറങ്ങുമ്പോഴും എത്ര പേടിയില്ലാതെയാണ് കിടക്കുന്നത്, എത്ര നിർഭയമായിട്ടാണ് കിടക്കുന്നത്. നമ്മളുടെ മൂക്ക് തുറന്നിരിക്കുകയാണ്, നമ്മുടെ ചെവി തുറന്നിരിക്കുകയാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. ചെറിയൊരു പ്രാണി അഥവാ വീണുപോയാൽ നമുക്ക് എത്ര പ്രയാസമുണ്ടാകും, പക്ഷെ അതിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ സംരക്ഷിക്കുകയാണ്. മലക്കുകൾ മുഖേന അള്ളാഹു സുബ്ഹാന വതാല നമ്മെ സംരക്ഷിക്കാൻ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. അതാണ് ഹഫല എന്ന് പറയുന്ന മലക്കുകളുണ്ട്. അതിനുശേഷമോ നിസ്കാരത്തിൽ സംബന്ധിക്കുന്നവർ, ഓരോ നിസ്കാര സന്ദർഭത്തിലും മലക്കുകളും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ സലാം വിട്ടത്തില്ലേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന നമസ്കാരത്തിൽ സലാം വിട്ടുമ്പോൾ ആർക്കാണ് നമ്മൾ സലാം പറയുന്നത്? വലതുവശത്തിരിക്കുന്നവർ. അവരിൽ ചിലപ്പോൾ മലക്കുകളുണ്ടാകും, അവർക്കാണ് നമ്മൾ സലാം പറയുന്നത്. പുരുഷന്മാർ പള്ളിയിൽ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ വലതുവശത്തിരിക്കുന്ന ആളുകളുണ്ടാവും, ഇടതുവശത്തും ആളുകളുണ്ടാവും ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ. പക്ഷെ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ സലാം പറയുന്നത് ആർക്കാണ്? നമ്മുടെ അപ്പുറവും ഇപ്പുറവും ഉള്ള മലക്കുകൾക്ക് സലാം പറയുകയാണ്. അപ്പോൾ നിസ്കാരത്തിൽ സംബന്ധിക്കുന്നവർ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിധികൾ പകർത്തുന്നവർ എന്നിങ്ങനെ പല വിഭാഗം മലക്കുകളുമുണ്ട്. അതിനുശേഷം ഒരായത്താണ് നമ്മൾ പഠിച്ച ആയത്താണ്, ലാ യഅസൂൻ അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അള്ളാഹു കൽപ്പിക്കുന്ന കാര്യങ്ങൾ മലക്കുകൾ ധിക്കരിക്കുകയില്ല, കൽപ്പിക്കുന്നതെല്ലാം അവർ പ്രവർത്തിക്കുകയും ചെയ്യും. ഇനി അതിനുശേഷം എൻ്റെ തദ്രീബാണ്, എക്സസൈസാണ്, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് ആര്? ആരെ? നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്നവർ ആരെല്ലാം? അർത്ഥം എഴുതുക. അവരുടെ എണ്ണം ഡാഷ് മാത്രമേ അറിയുകയുള്ളൂ. ഇനി അടുത്ത് നോക്കുക, മലക്കുകളുടെ പേരുകൾ കണ്ടെത്താം. ചുമതല, ഇടി മിന്നൽ കാറ്റ്, അതിൻ്റെ ചുമതല ആർക്കാണ്? സൂറുലൂതൽ, അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? സ്വർഗം കാക്കൽ, ആ മലക്കാരാണ്. കബറിൽ ചോദ്യം ചെയ്യൽ, ആ മലക്കുകൾ ആരൊക്കെയാണ്? വഹി എത്തിച്ചു കൊടുക്കൽ, അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഇനി അവസാനം വിവരിക്കാം മലക്കുകളുടെ പ്രത്യേകതകൾ. എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾ ഈ മൂന്ന് ക്ലാസ്സിൽ പഠിച്ചത്? അവകൾ ഇൻഷാല്ലാ പറ്റുന്ന രീതിയിൽ അവിടെ എഴുതുക, ബാക്കി നോട്ട്ബുക്കിൽ എഴുതുക. എല്ലാവരും മലയാളത്തിൽ തന്നെ എഴുതിയാൽ മതിയാകും. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് കാര്യങ്ങൾ ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് അള്ളാഹുവിനെ അനുസരിക്കുവാനും അവൻ്റെ തൃപ്തി നേടുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.